ഇല്ല, പുള്ളി ഈ പടത്തിൽ എന്റെ സൗഹൃദം ആണ് എല്ലാം വലുതെന്ന് പറഞ്ഞു വന്ന ആളാണ്. യെസ് യെസ്, പുള്ളി ബിക്കോസ് ഞാൻ ബ്രദർ, ഞാൻ പുള്ളിയുടെ പണം മേടിച്ചിട്ടില്ല. അപ്പൊ പുള്ളിക്ക് ഒരു ഫുൾ ലെങ്ത് റോൾ ഓഫർ ചെയ്തപ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. പുള്ളിയുടെ പ്രതികരണം എന്ന് വെച്ചാൽ പുള്ളി മൈൻഡിൽ, ബിക്കോസ് ഈ പുള്ളി പേടിച്ചിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തത്. അതുമല്ല, ഒരു സിനിമ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഞാൻ പൈസ അല്ല വാലിക്ക് എന്ന രീതിയിൽ പറഞ്ഞു. അല്ല, പുള്ളി ലാസ്റ്റ് പടത്തിൽ ഇത്രയും മേടിച്ച്, ഞാൻ ഇത്രയും കൊടുത്തിരിക്കും, ഞാൻ ലൈൻ പ്രൊഡ്യൂസറാണ്, എൻ്റെ ജോബ് പ്രൊഫൈൽ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലൊരു വാക്കത്തിരക്കുണ്ടായിട്ട് പുള്ളി ട്രാൻസ്ഫർ ചെയ്ത പേയ്മെൻ്റ് ആണ്. ബിക്കോസ് പുള്ളിയായിട്ട് ബാലയുടെ സംസാരം അത്രയും ക്ലീൻ അല്ല. ഐ തിങ്ക് ഇവൻ ഇൻ്റർവ്യൂസിലും അല്ല, അതിന് മുന്നേ കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് പൈസ. കുറച്ച് ഡബ് കഴിഞ്ഞ് 1 lakh കൊടുത്തു, റിലീസിന് തലേ ദിവസം 1 lakh കൊടുത്തു. അങ്ങനെയാണ് എല്ലാവരും സെറ്റിൽമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 36 നും 20 16 പിന്നെ 20 11 കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇത് ഇത് എന്നെ അപമാനിക്കാനാണോ അതോ പടത്തിലെ വർക്ക് ചെയ്ത ആൾക്കാരെ അപമാനിക്കാനാണോ ഞാൻ ചോദിക്കുന്നത്. ബട്ട് ബിക്കോസ് ഇത്രയും ഞാനിങ്ങനെ ചിന്തിക്കില്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ എൻ്റെ രീതിയല്ല, ഈ സംസാര രീതി എൻ്റെ അല്ല. അപ്പോൾ എനിക്കറിയില്ല പുള്ളിക്കാണ് ഇങ്ങനെ പറയാനും അല്ലെങ്കിൽ അത് പറഞ്ഞ് അത് വല്ലാത്ത രീതിയിലുള്ള ചിരിയും കാര്യങ്ങളും കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന്. ബിക്കോസ് പുള്ളി ഉദ്ദേശിച്ചത് വേറെ ടെക്നീഷ്യൻസിന് പൈസ കൊടുത്തില്ല, അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോയി കാണും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല, ഒരു അമ്മ അസോസിയേഷനിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഓഫീഷ്യൽ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടില്ല. ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിലാണല്ലോ ഇപ്പോൾ പോകുന്നത്. ഞാനിത് പ്രൂവ് ചെയ്യേണ്ടത് നിയമത്തിനോടോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഞാൻ എനിക്കെന്തോ മനസ്സുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു ഒരു ബാലയുടെ ദേഷ്യമില്ല, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ പുള്ളിയുടെ ഒരു 10-30 ദിവസം പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ലൊക്കേഷനിൽ പുള്ളിയുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സൗഹൃദം അത്രയും പെട്ടെന്ന് പോവില്ല, പക്ഷേ എൻ്റെ ഭാഗത്തുള്ള ഒരു ഒരു ഞാൻ ഇതുവരെ കാണിച്ചുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ആയിരിക്കില്ല. എനിക്ക് ഇനിയൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ എല്ലാം മറന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിക്കോസ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കരഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ഞാൻ ഇതിനു മുന്നേ എനിക്ക് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ വന്ന് ഇങ്ങനെയൊന്നും ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല. ബിക്കോസ് എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തവരെ ഞാൻ ഒരു രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. ഇതെന്തോ എനിക്ക് എൻ്റെ സൗഹൃദം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് എൻ്റെ വളരെ അടുത്തുള്ള സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞത് നിനക്കിത് കിട്ടണം, ബിക്കോസ് നിന്നോട് 100 തവണ പറഞ്ഞിട്ട് നീ ഇത് കേട്ടില്ല എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഐ ഫീൽ ദാറ്റ് എനിക്ക് പുള്ളിയുമായിട്ട് പേഴ്സണലി ഒരു ഗ്രജൊന്നുമില്ല. ബാല നല്ലൊരു നടനാണ്. ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ബാലയാണ് ചെയ്തേക്കുന്നത്. അത് എൻ്റെ വേറൊരു അടുത്ത സുഹൃത്ത് ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മനോജ് ചേട്ടൻ ചെയ്യേണ്ട റോളായിരുന്നു. ഞാനാണ് പുള്ളിക്ക് അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തത്. ആൻഡ് ഈസ് ഡൺ വെൽ.